നമസ്കാരം, ഞാൻ സജീഷ് ഗോവിന്ദൻ. ഇന്നത്തെ വ്ലോഗിൽ ഞാൻ ഫസ്റ്റ് ഗിയറിൽ മാത്രം ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഒരുപാട് ആളുകൾ സംശയം ചോദിച്ചിരുന്നു, നമുക്ക് ഫസ്റ്റ് ഗിയറിൽ കൂടുതൽ ദൂരം ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമോ, അങ്ങനെ ഡ്രൈവ് ചെയ്യാൻ പാടുണ്ടോ, അങ്ങനെ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ അത് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാൻ ക്ലിയറാക്കി തരാം. സാധാരണ നമ്മൾ ഡ്രൈവിംഗ് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ ഫസ്റ്റ് ഗിയറിൽ വണ്ടി എടുക്കും, പെട്ടെന്ന് തന്നെ സെക്കൻഡ് ഗിയർ, പിന്നെ അടുത്ത ഗിയർ, അടുത്ത ഗിയർ, ഇങ്ങനെയൊക്കെയാണ് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നമ്മളെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടാവും, ഫസ്റ്റ് ഗിയറിൽ കുറച്ച് ദൂരം മാത്രമേ മൂവ് ചെയ്യാൻ പാടുള്ളൂ, അപ്പോൾ തന്നെ നമ്മൾ സെക്കൻഡ് ഗിയർ ആക്കണം, അടുത്ത ഗിയർ പിന്നീടാക്കണം എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലെപ്പോഴും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ നോക്കുക, ഞാനിപ്പോൾ ഗിയർ ചേഞ്ച് ചെയ്യുന്നേയില്ല. ഒരു കയറ്റവും മറക്കവും ഒക്കെ ഉള്ള വളരെ റഫായ ഒരു റോഡിലൂടെയാണ് ഞാൻ പോകുന്നത്. ഞാനിവിടെ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്നതേ ഉള്ളൂ. നിങ്ങൾക്കറിയാം, ഷെയ്ക്ക് ആവുന്നുണ്ട് വണ്ടി, നല്ല റഫ് റോഡാണ്. അപ്പോൾ അങ്ങനെ ഡ്രൈവിംഗ് സ്കൂളിലൊക്കെ അങ്ങനെ ഫസ്റ്റ് ഗിയറിൽ പിന്നെ കുറച്ച് പോയതിന് ശേഷം സെക്കൻഡ് ഗിയറിലേക്ക് പിന്നെ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ധനം പിന്നെ ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും പ്രധാനമായിട്ടും. അപ്പോൾ പലരും അങ്ങനെ പറഞ്ഞ് കേൾക്കാറുണ്ട്, പെട്ടെന്ന് പെട്ടെന്ന് ഗിയർ ഷിഫ്റ്റ് ചെയ്യണമെന്ന്. എന്താണ് ഇവിടെ ഇന്ധനം ലാഭിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയാം പിന്നെ നമ്മൾ ഫസ്റ്റ് ഗിയറിൽ ഓടിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഇന്ധനം ആവശ്യമുള്ളത്. അത് പെട്രോൾ ആയെങ്കിലും ഡീസൽ ആയെങ്കിലും ഏറ്റവും കൂടുതൽ കൺസ്യൂം ചെയ്യുന്നത് ഫസ്റ്റ് ഗിയറിൽ ഡ്രൈവ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ അധികം ആളുകൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഗിയറിൽ വളരെ കുറച്ച് മാത്രമേ ഡ്രൈവ് ചെയ്യൂ, അപ്പോൾ തന്നെ അടുത്ത ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ ഇത് നമ്മൾ ഇന്ധനം ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ റോഡിൻ്റെ കണ്ടീഷൻ അനുസരിച്ചായിരിക്കണം നിങ്ങളിത് ഗിയർ സെലക്ട് ചെയ്യുന്നത്. അല്ലാതെ ഇന്ധനം ലാഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ഗിയർ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഗിയറിൽ ഓടിക്കേണ്ട റോഡാണെന്നുണ്ടെങ്കിൽ അത് ഫസ്റ്റ് ഗിയറിൽ തന്നെ ഓടിക്കണം. നിങ്ങൾക്കറിയാം ഏത് കയറ്റവും ഇറക്കവും ഒക്കെ ഫസ്റ്റ് ഗിയറിൽ ഓടിക്കാൻ വേണ്ടിയിട്ട് കഴിയും സാധാരണഗതിയിൽ. ഇപ്പോൾ നല്ല ഓഫ് റോഡിൽ ഒരു ചെറിയ വണ്ടി കൊണ്ടുപോയിട്ട് ഓടിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പറ്റണമെന്നില്ല. കുത്തനെയുള്ള കയറ്റവും ചിലപ്പോൾ ചില വണ്ടികൾ കയറിയെന്ന് വരില്ല, അല്ലെങ്കിൽ ഫുൾ ലോഡിൽ ചിലപ്പോൾ കയറിയെന്ന് വരില്ല. സാധാരണയുള്ള റോഡുകളൊക്കെ, സാധാരണയുള്ള കയറ്റങ്ങളൊക്കെ പിന്നെ വണ്ടി കയറും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്ത വണ്ടിയിൽ ഫസ്റ്റ് ഗിയറിലാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് കയറും. അപ്പോൾ ചില ആളുകൾ ചോദിക്കാറുണ്ട്, ഫസ്റ്റ് ഗിയറിൽ കയറ്റം കയറിയില്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? അപ്പോൾ ഫസ്റ്റ് ഗിയറിൽ മിക്ക കയറ്റവും കയറും. പിന്നെ നിങ്ങൾ ഓഫ് റോഡൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ചില വണ്ടികൾ കയറൂല. അപ്പോൾ നിങ്ങൾ പിന്നെ വണ്ടി വാങ്ങിക്കുന്ന സമയത്ത് എന്ത് പർപ്പസിനാണ് നിങ്ങൾ വാങ്ങിക്കുന്നതെന്ന് നോക്കുക, അതിനനുസരിച്ചുള്ള വണ്ടികളാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. നോർമലിലെ എല്ലാ വണ്ടികളും, നോർമലായിട്ട് എല്ലാ വണ്ടികളും പിന്നെ കയറ്റങ്ങളൊക്കെ കയറും. ഈ പറഞ്ഞ പോലെ ടാറിംഗ് റോഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് കയറും. അതേപോലെ തന്നെയാണ് ഇറക്കം ഇറങ്ങുന്നതും. ഫസ്റ്റ് ഗിയറിൽ കയറിയ ഒരു കയറ്റം ഇറങ്ങേണ്ടതും അതേ ഗിയറിൽ തന്നെയാണ്. ഇനിയിപ്പോൾ റോഡ് സ്ലിപ്പാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് റൂട്ട് മാറ്റിയെടുക്കാം, കുറച്ച് പിന്നെ വണ്ടി റിവേഴ്സ് എടുത്തതിന് ശേഷം മുന്നോട്ടേക്ക് എടുക്കാം. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം ഫസ്റ്റ് ഗിയറിൽ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് എപ്പോഴും ഡ്രൈവ് ചെയ്യുക. ഇപ്പോൾ ഞാൻ ഇത്ര ദൂരം ഡ്രൈവ് ചെയ്ത് വന്നത് ഫസ്റ്റ് ഗിയറിൽ തന്നെയാണ്. അപ്പോൾ ചില ആളുകൾ ചോദിക്കുമ്പോൾ എഞ്ചിൻ ചൂടാവൂലേ, എഞ്ചിൻ കൂടുതൽ ചൂടാവൂലേന്ന് ചോദിക്കും. ശരിയാണ്, ഇപ്പോൾ ഫസ്റ്റ് ഗിയറിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ മറ്റുള്ള ഗിയറിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് എഞ്ചിൻ കുറച്ച് കൂടുതൽ ചൂടാവും. പക്ഷേ സാഹചര്യം അങ്ങനത്തെ ആവുന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല, ഫസ്റ്റ് ഗിയർ തന്നെ നമ്മൾ സെലക്ട് ചെയ്യണം. ഇപ്പോൾ ഇവിടെ നിന്ന് ഞാൻ വണ്ടി തിരിക്കാൻ വേണ്ടി പോവുകയാണ്. ഞാനിപ്പോൾ ഗിയർ ഷിഫ്റ്റ് ചെയ്തു, റിവേഴ്സ് ഗിയറാക്കി, കണ്ടില്ലേ? ഇതുവരെ ഞാൻ ഫസ്റ്റ് ഗിയറിൽ തന്നെയാണ് വന്നത്. ഇപ്പോൾ ഞാൻ റിവേഴ്സ് ഗിയറാക്കി വണ്ടി കുറച്ച് റിവേഴ്സ് എടുക്കുന്നു. ഇവിടുന്ന് വണ്ടി തിരിക്കാനാണ് പോകുന്നത്, നിങ്ങൾ നോക്കുക. ഞാനിവിടുന്ന് വണ്ടി തിരിക്കുന്നു, വീണ്ടും ഞാൻ ഫസ്റ്റ് ഗിയറാക്കാനാണ് പോകുന്നത്. അപ്പം ഞാനിതാ ഫസ്റ്റ് ഗിയറാക്കി, ഫസ്റ്റ് ഗിയറാക്കിയിട്ട് വണ്ടി പതിയെ മുന്നോട്ടേക്ക് എടുക്കുന്നു. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഗിയറിൽ കയറിയ അതേ കയറ്റം ഇപ്പോൾ ഫസ്റ്റ് ഗിയറിൽ തന്നെ ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് എനിക്ക് എന്താണ് ഒരു ഗുണമുള്ളത്? നല്ലൊരു എൻജിൻ ബ്രേക്കിംഗ് എനിക്കിവിടെ കിട്ടും. അപ്പോൾ ആ ഒരു എൻജിൻ ബ്രേക്കിങ്ങോട് കൂടിയിട്ട് ഞാനിതാ താഴത്തേക്ക് പോവുകയാണ്. അപ്പോൾ ചെറിയൊരു ബ്രേക്ക് മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ, ക്ലച്ചിൽ കാല് വെച്ചിട്ടേ ഇല്ല. അപ്പോൾ ചെറിയൊരു ബ്രേക്കിൽ എനിക്ക് വളരെ ഈസി ആയിട്ട് ഫസ്റ്റ് ഗിയറിൽ പോകാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഫസ്റ്റ് ഗിയറിലാണ് പോകുന്നത്. നമ്മൾ ഫസ്റ്റ് ഗിയറിൽ പോകുന്ന സമയത്ത് ഒരു കാരണവശാലും ബ്രേക്ക് കൂടുതൽ ചവിട്ടി വണ്ടി നിന്നു പോകരുത്. നിന്നു പോയി കഴിഞ്ഞാൽ എന്താ പ്രശ്നം? എഞ്ചിൻ ഓഫായി പോകും. എഞ്ചിൻ ഓഫായി കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം? ബ്രേക്കിൻ്റെ കൺട്രോൾ നഷ്ടപ്പെടും, സ്റ്റിയറിങ്ങിൻ്റെ കൺട്രോൾ നഷ്ടപ്പെടും. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും ഉണ്ടാക്കരുത്. ബ്രേക്ക് ഒരു മീഡിയം ലെവലിൽ നിങ്ങൾ കൺട്രോൾ ചെയ്യുക, നിന്ന് പോവാത്ത രീതിയിൽ നിങ്ങൾ കൺട്രോൾ ചെയ്തിട്ട് വേണം മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട്.
എന്നാലും നല്ല സ്പീഡിൽ പോകണം എന്ന് നിർബന്ധമൊന്നുമില്ല, നല്ല സ്പീഡിൽ പോവുകയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു എൻജിൻ ബ്രേക്കിംഗ് ഉണ്ടാവും. നമ്മൾ ഫസ്റ്റ് ഗിയറിലാണ്, ചെറിയൊരു ബ്രേക്ക് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ വളരെ സ്മൂത്തായിട്ട് നിങ്ങൾക്ക് ഏതിറക്കവും ഇറങ്ങാൻ വേണ്ടിയിട്ട് പറ്റും. അതിന് നമ്മൾ ഫസ്റ്റ് ഗിയർ തന്നെയാണ് ഏറ്റവും ബെറ്റർ ആയൊരു ഗിയർ എന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കയറ്റം കയറിയ അതേ ഗിയറിൽ തന്നെ ആയിരിക്കണം നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് ആ ഒരു ഇറക്കം ഇറങ്ങേണ്ടത്. ഇത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഡ്രൈവ് ചെയ്യുക. ഇനി ഫസ്റ്റ് ഗിയറിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആക്സിലറേറ്ററിൻ്റെ കൺട്രോളാണ്. സാധാരണ മറ്റ് ഗിയറിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആക്സിലറേറ്റർ നല്ലവണ്ണം ചവിട്ടി പോകാറുണ്ട്, നമ്മൾ നല്ലവണ്ണം ആക്സിലറേറ്ററൊക്കെ കൊടുക്കും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഫസ്റ്റ് ഗിയറിൽ പോകുന്ന സമയത്ത് മിനിമം ആക്സിലറേറ്റർ മാത്രം നിങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എന്താണ് അതിന് കാരണം? നമുക്കറിയാം ഫസ്റ്റ് ഗിയറിലാണ് ഏറ്റവും കൂടുതൽ ഇന്ധനം വേണ്ടതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ എത്രത്തോളം ആക്സിലറേറ്റർ കൂടുതൽ ചവിട്ടി പിന്നെ വണ്ടി ഡ്രൈവ് ചെയ്യുന്നുവോ അത്രത്തോളം നിങ്ങൾക്കറിയാം ഇന്ധനം കൂടുതൽ പിന്നെ വേസ്റ്റാവും. നമുക്ക് ആവശ്യമില്ലാതെയാണ് നമ്മൾ ആക്സിലറേറ്റർ കൊടുക്കുന്നതെങ്കിൽ നമുക്ക് വെറുതെ ഇന്ധനം നമ്മൾ കത്തിച്ച് കളയുന്ന ഒരു അവസ്ഥയാണ് അവിടെ വരുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എവിടെയാണ് ആവശ്യം അവിടെ മാത്രം ആക്സിലറേറ്റർ കൊടുക്കണം. ഇപ്പോൾ നമ്മളൊരു കയറ്റം കയറുന്നു, കയറ്റം കയറുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് ആക്സിലറേറ്റർ കൊടുത്ത് ആ ഒരു കയറ്റം കയറേണ്ട കാര്യമില്ല. നമ്മൾക്ക് ആക്സിലറേറ്റർ ചവിട്ടുമ്പോൾ തന്നെ മനസ്സിലാവും പിന്നെ വണ്ടി മുന്നോട്ടേക്ക് പോകുന്നുണ്ടോ ഇല്ലേന്ന്, അല്ലേ? അപ്പോൾ ആ പോകുന്നതിനനുസരിച്ചിട്ടുള്ള ഒരു ആക്സിലറേറ്ററാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. അപ്പോൾ അത് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക, ആ ഒരു ആക്സിലറേറ്റർ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നോക്കുക. നിങ്ങൾക്ക് തിരക്ക് ഒന്നുമില്ല എന്ന് നിങ്ങൾ വിചാരിക്കുക, അതായത് പെട്ടെന്ന് പോകേണ്ട കാര്യമില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് വളരെ ചെറിയ ഒരു ആക്സിലറേറ്റർ കൊടുത്തുകൊണ്ട് ആ കയറ്റം കയറാം. കയറ്റം കയറുന്ന രീതിയിലുള്ള ആക്സിലറേറ്റർ ആണ് കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് ആക്സിലറേറ്റർ ചവിട്ടുമ്പോൾ തന്നെ മനസ്സിലാവും ഈ ഒരു ആക്സിലറേറ്ററിൽ വണ്ടി മുന്നോട്ടേക്ക് പോകുമെന്ന്. അങ്ങനെ പോകുന്നുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഒരു ആക്സിലറേറ്റർ ഫിക്സഡ് ആക്കി വെച്ചിട്ട് നിങ്ങൾക്ക് പിന്നെ കയറ്റം കയറാവുന്നതാണ്. അതിനിടയിൽ നിങ്ങൾ ആക്സിലറേറ്റർ കൂടുതൽ ചവിട്ടേണ്ട കാര്യം ഇല്ല. അത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റണം. ഒരു കയറ്റം കയറുന്ന സമയത്ത് ആക്സിലറേറ്റർ ചവിട്ടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണം ഈ ഒരു ആക്സിലറേറ്റർ മതിയോ, നിന്ന് പോകാൻ വേണ്ടിയിട്ട് പാടില്ല, നിന്ന് പോവാത്ത രീതിയിലുള്ള ഒരു ആക്സിലറേറ്റർ കൊടുക്കണം. ആളുകളുണ്ട്, അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് കയറ്റം കയറാൻ വേണ്ടിട്ട് പറ്റും. ഒരുപാട് ഇന്ധനം നമുക്ക് വെറുതെ വേസ്റ്റ് ആവുകയും ഇല്ല. പക്ഷേ തുടക്കക്കാർക്ക് പലപ്പോഴും പ്രശ്നമാണ്, കയറ്റം കയറുന്ന സമയത്ത് ഫസ്റ്റ് ഗിയറിൽ ഒരുപാട് ആക്സിലറേറ്റർ കൊടുക്കും, വെറുതെ ഇന്ധനം കത്തിച്ചു കളയും. അപ്പോൾ ഇനി നിങ്ങൾ കയറ്റം കയറുന്ന സമയത്ത് ആവശ്യത്തിന് മാത്രം ആക്സിലറേറ്റർ കൊടുക്കാൻ വേണ്ടിട്ട് ശീലിക്കുക. ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഫസ്റ്റ് ഗിയറിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു ഇറക്കം നിങ്ങൾ ഇറങ്ങുമ്പോൾ നല്ലൊരു എഞ്ചിൻ ബ്രേക്കിംഗ് ഉണ്ടാവും എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ആ ഒരു സമയത്ത് അറിയാതെ നിങ്ങൾ പെട്ടെന്ന് ക്ലച്ച് ചവിട്ടരുത്. ക്ലച്ച് ചവിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് വണ്ടി ഒന്ന് സ്പീഡ് കൂടുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. സ്പീഡ് കൂടുന്നതിന് കാരണം എന്താണ്? എഞ്ചിൻ ബ്രേക്കിംഗ് അവിടെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഡ്രൈവ് ചെയ്യുക. എന്തായാലും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും മറ്റൊരു ബ്ലോഗിൽ കണ്ടുമുട്ടാവുന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ. താങ്ക് യു.